ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ വന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അതും നല്ല കിഡിലൻ ഹോം തിയേറ്ററാണ്. വീട് കുലുക്കി മറയ്ക്കാൻ പറ്റുന്നൊരു ഹോം തിയേറ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളിൽ നിന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞാൻ എടുക്കുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം, ഇതിലെന്തൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ ഇത് ഐബെല്ലിൻ്റെ മറ്റൊരു ബ്രാൻഡായ കാസ്റ്റർ എന്നുള്ള കമ്പനിയിലാണ് ഈ ഹോം തിയേറ്റർ വരുന്നത്. അപ്പോൾ ഇതിൽ സാറ്റേ സ്പീക്കറായിട്ട് 5 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ കാറ്റലോഗും ഇതൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഹോം തിയേറ്റർ 9,000 വരെ താഴെ വരുന്നൊരു ഹോം തിയേറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സബ് വൂഫർ ബോക്സിന് നല്ല വെയിറ്റ് ഉണ്ട്, പൊക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ 8 കിലോ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹോം തിയേറ്ററും കൂടിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് വൂഫറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം വരുന്നത്. ഇതിനുള്ളാണ് ആംപ്ലിഫയർ ബോർഡും മെയിൻ സബ് വൂഫറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാന്ന് വെച്ചാൽ ചെറുതല്ല, നല്ല വർക്കിംഗ് ആണ്. 8 ഇഞ്ചിൻ്റെ സാധാ സബ് വൂഫറല്ല, വളരെ സ്പെഷ്യലായിട്ടുള്ള സബ് വൂഫറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഹോം തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ SDMMC കാർഡിൻ്റെ സ്ലോട്ട് കാണാം. പിന്നെ USB ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. കൂടാതെ 5.1, 2.1 പ്രോലോജിക്ക് സെലക്ട് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. പിന്നെ പോസ് ചെയ്ത് വയ്ക്കാനുള്ള പ്ലേ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. കൂടാതെ ഇത് തന്നെയാണ് റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വിച്ച്. പിന്നെ പാട്ടൊക്കെ മാറ്റാൻ നെക്സ്റ്റ് പ്രിവ്യൂ സ്വിച്ച് കാണുന്നുണ്ട്. ഇത് റേഡിയോ ചാനൽ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 മൈക്ക് കണക്ട് ചെയ്യാം. നമുക്ക് കരോക്കെ കേട്ട് പാട്ടൊക്കെ പാടാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം കൺട്രോൾ വരുന്നത് മാനുവൽ മോഡലിൽ ഡിജിറ്റൽ വോളിയം കൺട്രോളാണ്. പിന്നെ സെൻട്രൽ സ്വിച്ചിൽ തന്നെ നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ FM ആൻറ്റിന ഇൻപുട്ട് ഉണ്ട്. കൂടാതെ ലെഫ്റ്റ് റൈറ്റ് ആക്സിലറി ഇൻപുട്ട് കാണാം. പിന്നെ 5.1 ഒക്കെയുള്ള ഫ്രണ്ട്, ലെഫ്റ്റ് റൈറ്റ്, സെൻട്രൽ, സബ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്. അപ്പോൾ ഇത്രയും ഇൻപുട്ടും നമുക്കിൽ കാണാം. പിന്നെ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് സെൻട്രൽ സ്പീക്കർ കൊടുക്കാനുള്ള ഔട്ട്പുട്ട് കാണാം. പിന്നെ ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് കാണാം. കൂടാതെ ഫ്രണ്ട് റൈറ്റും സറൗണ്ട് ലെഫ്റ്റും സറൗണ്ട് റൈറ്റ് സ്പീക്കറും കൂടി നമുക്കിതിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ മൊത്തം 5 സ്പീക്കർ വരുന്നുണ്ട്. ഒരു സ്പീക്കർ 18 വാട്ട്സിൻ്റെ ആണ്. അങ്ങനെ നമുക്ക് 90 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ബാക്കിൽ വരുന്ന ഒരു സ്വിച്ചാണ്, മെയിൻ പവർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാറ്റ് സ്പീക്കർ വരുന്നത്. ഇത് ഫുൾ റേഞ്ച് സ്പീക്കറാണ്, വൂഫർ സ്പീക്കറും കൂടിയാണ്. പിന്നെ ബോക്സ് വരുന്നത് വുഡൻ ബോക്സിലാണ് വരുന്നത്, അതുകൊണ്ട് നല്ല സൗണ്ട് ക്ലാരിറ്റി കൂടുന്നതാണ്. കൂടാതെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഗ്രില്ലും ഉണ്ട്. പിന്നെ ഇതിലൊരു വാറണ്ടി കാർഡും കാറ്റലോഗും ഉണ്ട്. വാറണ്ടി കാർഡിൽ ടോൾ ഫ്രീ നമ്പർ കാണുന്നുണ്ട്. കൂടാതെ 1 ഇയർ വാറണ്ടി ഉണ്ട്, അത് നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റിമോട്ട് ഇതാണ്. ഇതിൽ ഒരുപാട് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കൂടാതെ 2 RC കേബിള് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 3.5 mm ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവേർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സാറ്റലൈറ്റ് സ്പീക്കറൊക്കെ നമുക്ക് വാൾ മൗണ്ട് ചെയ്ത് ഹുക്ക് ചെയ്ത് വയ്ക്കാനുള്ള ഹുക്കും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ FM സിഗ്നൽ പിടിക്കാനുള്ള ആൻറ്റിന കണക്ഷനും കൂടിയുണ്ട്. ഇതിലെ റിമോട്ടിലെ സ്വിച്ചൊക്കെ നമുക്ക് നോക്കാം. SD, USB, FM, AX, DVD, ബ്ലൂടൂത്ത്, അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. കൂടാതെ പ്രോലോജിക് സ്വിച്ചും ഉണ്ട്, 5.1, 2.1 എന്ന് എഴുതിയിട്ട്. അതുകൂടാതെ നമുക്ക് നെക്സ്റ്റ് പ്രിവ്യൂ, പിന്നെ പോസ് ചെയ്ത് വയ്ക്കാനുള്ള സ്വിച്ച് കാണാം, പ്ലേ സ്വിച്ച് ഉണ്ട്. പിന്നെ കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ഓരോരോ സ്പീക്കറിൻ്റെ വോളിയാണ് നമുക്ക് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റും സബ് വൂഫർ, സെൻറ്ററൊക്കെ നമുക്ക് റിയറൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നമ്പർ വെച്ചിട്ട് നമുക്ക് പാട്ടൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റീസെറ്റ് സ്വിച്ച് ഉണ്ട്, റിപ്പീറ്റ് സ്വിച്ച് ഉണ്ട്, മൈക്ക് വോളിയും മൈക്ക് എക്കോയും ഉണ്ട്. അപ്പോൾ നമുക്കിൽ നോക്കുമ്പോൾ 100 വാട്ട്സിൻ്റെ സബ് വൂഫറാണ് വരുന്നത്. 8 ഇഞ്ചിൻ്റെ 100 വാട്ട്സിൻ്റെ സബ് വൂഫർ വരുന്നുണ്ട്. കൂടാതെ 3 ഇഞ്ചിൻ്റെ 5 സാറ്റലൈറ്റ് സ്പീക്കർ 18 വാട്ട്സിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 40 Hz മുതൽ 20 Hz വരെ ഉണ്ട്. കൂടാതെ സൗണ്ട് നോയ്സ് റേഷ്യോ വരുന്നത് 75 dB മുതൽ 50 dB വരെയാണ്. അപ്പോൾ സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വോളിയം കൺട്രോൾ സ്ക്രോൾ ചെയ്താൽ മതി, ഇത് ഓണായി വരും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ ആണിത്. നിങ്ങൾക്ക് ഈ ഹോം തിയേറ്റർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കി മേടിക്കാവുന്നതാണ്. കൂടാതെ കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.